അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാര്യയുടെ അടയാളത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ദിവസം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സൈനി വിഷൻ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം ഭാര്യ ഭർതൃ ജീവിതം അഥവാ ദാമ്പത്യ ജീവിതത്തിനിക്ക് വലിയ മഹത്വം കൽപ്പിച്ച ഒരു മതമാണ്. ഒരു ഭാര്യ എങ്ങനെ ജീവിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ ജീവിക്കണം, ഭാര്യയോട് ഭർത്താവിനേക്കും ഭർത്താവിനോട് ഭാര്യയ്ക്കും എന്തെല്ലാം ബാധ്യതകളുണ്ടെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച മതം ഇസ്ലാം മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വാശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യ ഭർത്താക്കന്മാർ നല്ല നിലക്ക് ജീവിക്കണം. ആ ജീവിതത്തിലാണ് ബർക്കത്തും സന്തോഷവും ഐക്യമുണ്ടാകുന്നത്. നേരെ മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച വഴിക്ക് എതിരായി ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, തമ്മിൽ പിണക്കമുണ്ടാകുന്നത്, കലഹമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. വറജ്ലു റഇന്നല അഹ്ലിഹി വമസ്ഊലുൻ അൻ റഅയതിഹി വൽമർഅത്തു റഅയതുൻ അല ബൈതി സൗജിഹ വമസ്ഊലതുൻ അൻ റഅയതിഹ. ഭാര്യയോടും ഭർത്താവിനോടും നാളെ അള്ളാഹു ചോദ്യം ചെയ്യാനുണ്ട്. ഭാര്യയോട് ചോദിക്കുന്നത്, നീ ഭർത്താവിന്റെ വീടിനെ എങ്ങനെയാണ് നീ സംരക്ഷിച്ചത്? ഭർത്താവിനോട് ചോദിക്കുന്നത്, നീ ഭാര്യ മക്കളെ എങ്ങനെയാണ് പോറ്റിയത്, അവർക്ക് എങ്ങനെയുള്ള ഭക്ഷണമാണ് കൊടുത്തത്? ഇതൊക്കെയും ഭർത്താവിനോടും ഭാര്യയോടും ചോദിക്കാനുണ്ട് എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടെ നിങ്ങൾ ജീവിക്കണം. നല്ല നിലക്ക് ജീവിച്ച് നിങ്ങൾ വിട്ടുപിരിഞ്ഞാൽ, നിങ്ങൾ മരണപ്പെട്ടുപോയാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും സ്വർഗമുണ്ട് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഭാര്യയുടെ ചീത്ത സ്വഭാവത്തിൻ്റെ മേൽ ഒരു ഭർത്താവ് ക്ഷമിച്ചു നിന്നാൽ ലൂത്ത് നബി അലൈഹിസ്സലാമിനേക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ആ ഭർത്താവിനേക്ക് അല്ലാഹു നൽകുന്നത്. ഒരു ഭർത്താവിൻ്റെ ചീത്ത സ്വഭാവത്തിൻ്റെ പേരിൽ ഒരു ഭാര്യ ക്ഷമിച്ചു നിന്നാൽ മഹാനായ ആശിയ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അല്ലാഹു ആ ഭാര്യയ്ക്ക് നൽകുന്നത്. അങ്ങനെ ഇസ്ലാമിൽ വലിയ ഓഫറുകളും വലിയ മഹത്വങ്ങളും നൽകിയ ഭാര്യ ഭർതൃ ജീവിതം ദാമ്പത്യ ജീവിതത്തിലേക്ക് വലിയ മഹത്വം കൽപ്പിച്ച ഒരു മതമാണ്. ആ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുകൂടണമെന്നാണ് പരിശുദ്ധ ഖുർആനും ഇസ്ലാമും നമ്മോട് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം സ്വർഗത്തിൽ കടക്കുന്ന ഒരു ഭാര്യ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് മരിക്കേണ്ടത്, മരിക്കുന്ന സമയത്ത് ആ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അതാണ് ഇന്നത്തെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. റവാഹു തുർമുദി, മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു പെണ്ണ് മരിച്ചു, പെണ്ണെന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചു, ഈ ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിനേക്ക് ഇവളെ കുറിച്ച് പൂർണ്ണ സംതൃപ്തിയാണ്, ഒരു വിഷമവുമില്ല, നല്ല സന്തോഷമാണ്. നല്ല സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ഭാര്യ മരിച്ചതെങ്കിൽ ദഹരത്തിൽ ജന്ന, ആ ഭാര്യ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആ ഭാര്യ രക്ഷപ്പെട്ടു എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവും, ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഭാര്യയും ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിഷമവും ഒരു പ്രശ്നവുമില്ലാതെ ജീവിച്ചാണ് അവർ രണ്ടാളും മരിച്ചതെങ്കിൽ അവർ രണ്ടാളും സ്വർഗത്തിലാണ്. ഇവിടെ പറഞ്ഞത് ഭാര്യയാണെങ്കിലും അത് രണ്ടാൾക്കും ബാധകമെന്നാണ് ഈ ഹദീസിന് വിശദീകരിച്ച മഹാന്മാർ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഉടനീളം സന്തോഷമുണ്ടാകണം. ഒരു പ്രശ്നമുണ്ടായിക്കൂടാ, ഒരു കലഹമുണ്ടായിക്കൂടാ, കാരണം മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് ആർക്കും പറയാൻ സാധ്യമല്ല. അങ്ങനെ നല്ല സംതൃപ്തിയിലാണ്
ഒരു ഭാര്യ മരിച്ചത്. ഭർത്താവിനോട് നല്ല സന്തോഷമിരിക്കുന്ന സമയത്ത്, നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന സമയത്ത് ഒരു ഭാര്യ മരിച്ചാൽ ആ ഭാര്യയും, ഭർത്താവ് ഭാര്യയോട് നല്ല നിലക്ക് ജീവിക്കുന്ന സമയത്താണ് ഭർത്താവ് മരിച്ചതെങ്കിൽ രണ്ടാളും സ്വർഗത്തിലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.